വിശ്വനാഥൻ അരുളി ചെയ്തിട്ടുണ്ട്. മത്തായി 12:20, രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തില് എവിടെയെങ്കിലും ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാൻ വരുന്നതാണ്. ആ വിശ്വാസം നമ്മൾ ഏറ്റുപറയുമ്പോൾ, വചനം ഏറ്റുപറയുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ സന്നിധിയിലേക്ക് വരും. അവിടെ നല്ല ചെയ്തിട്ടുണ്ട് മത്തായി 28:20, ഇതാ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നമ്മള് വിശ്വാസ വചനങ്ങൾ ഏറ്റുപറയുമ്പോഴാണ് കർത്താവിന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് വിശ്വാസ വചനങ്ങൾ നമ്മൾ ഏറ്റുപറയണം. നമ്മള് വിശ്വാസ വചനങ്ങൾ ഏറ്റുപറയുമ്പോൾ, യേശുവിന്റെ സാന്നിധ്യം ഏറ്റുപറയുമ്പോൾ യേശു കടന്നു വരുന്നു. എന്താണ് അവിടെ നമുക്ക് വേണ്ടി ചെയ്യുക? സ്നാപക യോഹന്നാൻ യേശുവിനെക്കുറിച്ച് തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്താണ് നമ്മുടെ പാപം? ചില നന്മകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കഴിവ് കൊണ്ടാണ് അത് ചെയ്തത് എന്ന് വിചാരിച്ച് അഹങ്കാരമുണ്ടാകാനിടയുണ്ട്. അഹങ്കാരത്തിന്റെ പ്രലോഭനത്തിന് അടിമപ്പെടാനിടയുണ്ട്. അഹങ്കാരമുണ്ടായിക്കഴിയുമ്പോൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കാനും കുറ്റം പറയാനും മറ്റുള്ളവരെക്കാൾ മെച്ചമാണ് എന്ന് നമ്മളിന്ന് ചിന്തിക്കാനും വഴിയുണ്ട്. അതിനാല് നമ്മുടെ പാപങ്ങൾ ഓർത്ത് എളിമപ്പെടുകയും എളിമയുള്ളവരാകുകയും എളിമ എന്ന പുണ്യം തരണമേ. അങ്ങനെ എളിമ അഭ്യസിക്കാൻ വേണ്ടി നമുക്ക് തകർച്ചകളും കുരിശുകളും അപമാനങ്ങളും നിന്ദനങ്ങളും ദൈവം അനുവദിക്കുമ്പോൾ അത് ദൈവകരങ്ങളിൽ നിന്ന് വിശ്വാസത്തോടെ സ്തോത്രം ചെയ്ത് നമ്മൾ സ്വീകരിച്ച് നമ്മൾ എളിമ അഭ്യസിക്കണം. എളിമ അഭ്യസിക്കണം, ക്ഷമ അഭ്യസിക്കണം. മറ്റുള്ളവരുടെ കുറ്റം കാണുമ്പോൾ അസ്വസ്ഥപ്പെടുകയും കുറ്റം വിധിക്കുകയും ചെയ്യുന്ന സ്വഭാവം എല്ലാവർക്കും കാണാം. അതുകൊണ്ട് അത് പുണ്യമാകുന്നില്ല. മാത്രമല്ല, നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരുടെ കുറ്റം ഓർപ്പിച്ചു തരുന്ന പൈശാചിക പീഡ നമുക്ക് ഒരു നിരന്തര ശല്യമായിട്ട് അനുഭവപ്പെടാനും ഇടയുണ്ട്. അതുകൊണ്ടാണ് ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ വളരെ പ്രധാനമായ ഒരു കാര്യം നമ്മൾ ചെയ്തത്, ക്ഷമിക്കുന്ന പ്രാർത്ഥന. എല്ലാ ദിവസവും തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വിപരീത അനുഭവങ്ങളെ ഓർത്ത് സ്തുതിച്ച് അതിന് കാരണമായി എന്ന് നമ്മൾ കുറ്റം വിധിക്കുന്ന എല്ലാ വ്യക്തികളോടും ക്ഷമിച്ച് പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും തന്നെ 10-15 മിനിറ്റ് മനഃപൂർവ്വം, കർത്താവെ അങ്ങേ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. ഈശോ ലോകം മുഴുവനെയും നമ്മളെയും പഠിപ്പിക്കുന്ന ഏക പ്രാർത്ഥനാ വിഷയം ഇതാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മെ ഉപദേശിച്ച് വഴി നടത്തും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളെ ദൈവം ഈ പ്രാർത്ഥനാലയത്തിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മള് അവിടുത്തെ വചനം കേൾക്കണം. അതിലുപരി വചനം കേട്ട് പരിചയിച്ച നമ്മള് ഇനി നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ദൈവം സംസാരിക്കുന്ന ദിവ്യ സ്വരം ശ്രവിക്കുവാൻ പരിശീലിക്കണം. വിപരീത അനുഭവങ്ങളും പരാജയങ്ങളും തകർച്ചകളും വീഴ്ച താഴ്ചകളുമെല്ലാം ദൈവം അനുവദിക്കുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ ഏകാന്തതയിലിരുന്ന് ദൈവത്തെ സ്തുതിച്ച് ദൈവമേ എന്നോട് സംസാരിക്കണമേ, എന്നെക്കുറിച്ച് ഉള്ള അങ്ങയുടെ പദ്ധതികള് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ദൈവസന്നിധിയിൽ ദൈവസ്വരം ശ്രവിക്കാൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. അതിനുവേണ്ടിയാണ് ദൈവസ്വരം ശ്രവിക്കുക, നമ്മെക്കുറിച്ചുള്ള ദൈവ തിരുവിഷ്ടം തിരിച്ചറിയുക. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് മനോഹരമായ സ്നേഹത്തിന്റെ പദ്ധതിയുണ്ട്. നമ്മൾ ഓരോരുത്തരും വെറുതെ അങ്ങനെ ലോകത്തിലേക്ക് വന്ന് ഈ ലോകത്തിൽ നിന്ന് പോകുന്നവരല്ല. ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിന്റെ പദ്ധതിയിൽ ദൈവം അനാദി മുതലുള്ള പദ്ധതി പ്രകാരം സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവ സ്വരം ശ്രവിക്കാൻ ദാഹമുണ്ടെങ്കിൽ മാത്രമേ കേട്ട കാര്യങ്ങൾ, ദൈവം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയുള്ളൂ, അതവിടെ നിലനിൽക്കുകയുള്ളൂ, ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ.
ദൈവ സ്വരം ശ്രവിക്കാൻ, ദൈവ തിരുവിഷ്ടം വെളിപ്പെട്ട് കിട്ടാൻ ഉള്ള ദാഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു ആത്മീയ ദാഹം നമ്മിൽ പ്രവർത്തിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവ് നമ്മിൽ എഴുന്നള്ളി വരുമ്പോഴാണ്. അതിനാൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം നമുക്കുണ്ടാകണം. ദൈവ വചനം കേൾക്കുമ്പോൾ പിതാവായ ദൈവം വചനം കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മിലെ ദുഃഖത്തിന്റെ, നിരാശയുടെ, ആകുലതയുടെ, ഉത്കണ്ഠയുടെ, ഭയത്തിന്റെ, സ്നേഹരാഹിത്യത്തിന്റെ, വെറുപ്പിന്റെ, കുറ്റം വിധിയുടെ ആ ദുരാത്മാവിനെ നമ്മിൽ നിന്ന് നീക്കിക്കളയുന്നു. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ക്ഷമിക്കാൻ ശക്തി, കഴിഞ്ഞ കാര്യത്തെ മുറിവുകൾ ഉണക്കുന്നു, മറക്കുന്നു, അതിലുള്ള അഭിഷേക ശക്തി നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിന് നമ്മോട് സംസാരിച്ച് നമ്മളെ വഴി നടത്താൻ അഭിലാഷമുണ്ട്, അഭീഷ്ടമുണ്ട്. സങ്കീർത്തനം 32:8 എല്ലാവരും പറഞ്ഞു. സങ്കീർത്തനം 32:8 ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിച്ച് വഴി നടത്താം. ഹല്ലേലൂയാ. യോഹന്നാൻ 10:27 എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു. അവയെന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. ഹല്ലേലൂയ. നമ്മള് വിദേശ രാജ്യങ്ങളിൽ ചെന്നാല് അവിടെയുള്ള മലയാളികളോട് ചോദിച്ചാൽ, മലയാളികൾ മാത്രമല്ല മറ്റ് ഭാഷക്കാരോടും ചോദിച്ചാൽ അവര് ഇന്ന് കോടിക്കണക്കിന് ആൾക്കാര് പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങള് പോട്ടയിൽ വന്ന് ധ്യാനം കൂടി, ഞങ്ങള് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി, അല്ലെങ്കിൽ അട്ടപ്പാടിയിൽ വന്ന് ധ്യാനം കൂടി. ധ്യാനം കൂടുക എന്ന് പറഞ്ഞാൽ, വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ, ഇതാ പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനം, യേശുവിൽ പുതിയ സൃഷ്ടിയാകുന്ന അനുഭവം, ഇതെല്ലാം നമുക്ക് ലഭിക്കുകയാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഭവം നമുക്ക് ലഭിക്കുകയാണ്. ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കടന്നുപോയി. ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. യേശുവേ നന്ദി. സങ്കീർത്തനം 2:7-8 ഞാൻ കർത്താവിന്റെ കൽപ്പന വിളംബരം ചെയ്യും. എന്താണത്? നിനക്ക് ഞാൻ ഇന്ന് വീണ്ടും ജനനം നൽകിയിരിക്കുന്നു. നീ എന്റെ പുത്രനാണ്, നീ എന്റെ പുത്രിയാണ്, നിന്നെ ഞാൻ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കടന്നുവരവ് മൂലം ഒരു പുതിയ സൃഷ്ടിയാകുന്ന അനുഭവം നൽകുവാൻ ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവവചനം കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് വീണ്ടും ജനനം, യേശുവിൽ പുതിയ സൃഷ്ടിയാകുന്ന കൃപ നമുക്ക് നൽകുന്നു. തുടർന്ന് പറയുകയാണ്, നീ എന്നോട് ചോദിച്ചുകൊള്ളുക, ജനതകളെ നിനക്ക് ഞാൻ അധീനമാക്കി തരാം. പ്രൈസ് ദ ലോർഡ്. നീ എന്നോട് ചോദിച്ചുകൊള്ളുക, എല്ലാവരും പറഞ്ഞു, നീ എന്നോട് ചോദിച്ചുകൊള്ളുക, ജനതകളെ നിനക്ക് ഞാൻ അധീനമാക്കി തരാം. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന, അനേകായിരങ്ങൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന, ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ഹല്ലേലൂയ. ഓരോ ദിവസവും പുതിയ ആൾക്കാർ വന്ന് വചനം കേൾക്കുന്നു. ആ വചനം കേൾക്കുന്നവരിൽ മാറ്റം വരുന്നു, ജീവിതത്തിൽ മാറ്റം വരുന്നു, നവീകരണം വരുന്നു. അതുവരെ തങ്ങൾക്കു വേണ്ടി മാത്രം പ്രാർത്ഥിച്ചിരുന്നവർ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ കൃപയിലേക്ക് വരികയാണ്. പോട്ട ശുശ്രൂഷ 1987
ദൈവം സമാരംഭിച്ചു പൊട്ട ദൈവവചന ശുശ്രൂഷ. ഇപ്പോൾ തന്നെ ഞാനിങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഒരു ഫോൺ കോൾ വന്നു, ഓസ്ട്രിയയില് രണ്ട് ദിവസത്തെ ധ്യാനം കൊടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അവിടെ കോട്ടയത്തുള്ള ആളാണ് വിളിച്ചത്. അവര് കോട്ടയത്ത് വന്ന് ഓസ്ട്രിയയിൽ താമസിക്കുന്നവരാണ്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഓസ്ട്രിയയില് ഒരു അഞ്ചു ദിവസത്തെ ധ്യാനം കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് ഫ്രാൻസിലും അതുപോലെ തന്നെ മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോകാനിരുന്നാണ്. അവിടെ രണ്ടു ദിവസം നിത്യാരാധന നടക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെയും ഒരു ധ്യാനം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ അതിർത്തികളിലേക്ക് മലയാളികളെ അയക്കുകയും മലയാളികളിലൂടെ ഇന്ന് അനേകം പേര് വചന ശുശ്രൂഷകരും പ്രേക്ഷിതരുമായി തീരുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. അതിന് നമുക്ക് നന്ദി പറയാം. കോടിക്കണക്കിന് ആൾക്കാര് വചനം കേൾക്കാൻ, യേശുവിനെ സ്വീകരിക്കാൻ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ, ആന്തരിക സൗഖ്യം പ്രാപിക്കാൻ, പ്രേക്ഷിതരാകാൻ, യേശുവിന്റെ സാക്ഷികളാകാൻ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണിത്. നമ്മൾ പോട്ട ആശ്രമത്തിന്റെ പള്ളിയുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വലിയ അക്ഷരത്തില് ആ പള്ളിയുടെ മുഖവാരത്തില് എഴുതി വെച്ചിട്ടുണ്ട്, ബർത്ത് പ്ലേസ് ഓഫ് പോട്ട ഡിവൈൻ മിനിസ്ട്രി. പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെ ജന്മസ്ഥലമാണിത്. എന്താണ് ഈ ശുശ്രൂഷയുടെ തനതായ പ്രത്യേകത? ജീവിതത്തില് പ്രശ്നങ്ങളും ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യർ ആ പ്രശ്നങ്ങൾ മാറ്റിത്തരണമേ, ആ കുരിശ് നീക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം. പരിശുദ്ധ അമ്മ പോലും യേശുവിന്റെ കുരിശ് മരണം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചോ? ഇല്ല. യേശുവിന്റെ കൂടെ കുരിശുമരണത്തിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. കുരിശുമരണത്തിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിച്ചില്ല. കാരണം ഈ സഹനം ലോകരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് പിതാവ് നിശ്ചയിച്ചിരുന്നു. നമ്മുടെയും സഹനം ലോകം മുഴുവന്റെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള സഹനമാണ്. അതെന്തുകൊണ്ടാണ്? ക്രിസ്തു ശിരസും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളുമാണ് നമ്മൾ. ശിരസായ ക്രിസ്തു സഹനം പിതാവിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചെങ്കിൽ നമ്മളും സഹനം സ്വീകരിച്ച് ലോകരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം കാഴ്ചവെക്കണം. അതിനാല് വിപരീത അനുഭവങ്ങളിലൂടെ, തകർച്ചയിലൂടെ, ദുഃഖവള്ളി അനുഭവത്തിലൂടെ ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴി നടത്തും. അതെന്തിനു വേണ്ടിയാണ്? യേശുവിനോട് ചേർന്ന് നമ്മുടെ സഹനം ലോകരക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ വേണ്ടിയാണ്. സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിത വേല ഇതിനകം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ശരീരത്തിന്, മനസ്സിന്, ആത്മാവിന്, വ്യക്തിബന്ധങ്ങളുടെ തകർച്ചകൾക്കെല്ലാം മുറിവേറ്റ് സഹനം പേറി നടക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ആ സഹനം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അനേകായിരം, അനേക ലക്ഷം, അനേക കോടി പേരുടെ മാനസാന്തരത്തിനും വിശുദ്ധീകരണത്തിനുമായി നമ്മൾ കാഴ്ചവെക്കണമെന്ന് ദൈവം അഭിലഷിക്കുന്നു. ഇന്ന് വരെയുള്ള സഹനം, ഇപ്പോഴുള്ള സഹനം, മരണം വരെയുള്ള സഹനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, ദുഃഖിതർക്ക് വേണ്ടി, യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടി, ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ശാരീരികമായ ഏതെങ്കിലും സഹനം ഇപ്പോൾ ഉള്ളവരൊന്ന് കൈപൊക്കിക്ക്. ശാരീരികമായ ഏതെങ്കിലും വേദനകൾ ഉള്ളവര് കൈ ഉയർത്തുക, എഴുന്നേറ്റിരിക്കുക. ഈ വേദനകളൊന്നും ചികിത്സിക്കേണ്ടെന്ന് പറയുന്നില്ല, മാറാൻ പ്രാർത്ഥിക്കേണ്ടെന്നും പറയുന്നില്ല. അതെല്ലാം ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മള് ഇനി പുതിയ ശുശ്രൂഷയിലേക്ക് വരണം. ദൈവകരങ്ങളിൽ നിന്ന് സഹനം സ്വീകരിച്ച് നമ്മള് കോടാനുകൂടി ലോകത്തിലെ മനുഷ്യർക്ക് വേണ്ടി കാഴ്ചവെക്കണം. പത്രമെടുത്താല് ടിവി ചാനൽ തുറന്നു നോക്കിയാല് കാണുന്നതെല്ലാം എന്താണ്? കൊലപാതകം, അക്രമം, കള്ളക്കേസുകള്, ഒന്നിനു പുറകെ ഒന്നായിട്ട് ബലാത്സംഗം, ഇതെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ഇതെല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനാല് ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആകയാല് ദൈവം യേശുവിലൂടെ ചെയ്ത ഏറ്റവും വലിയ കാര്യം സഹനം കാഴ്ചവെക്കുന്ന പ്രേക്ഷിത വേലയാണ് യേശു ലോകത്തിന് സമ്മാനിച്ചത്. അതുകൊണ്ട് എല്ലാവരും ഇടതുകരം ചങ്കിൽ വെച്ച്, വലതുകരം ഉയർത്തിപ്പിടിച്ച് തങ്ങളുടെ ശാരീരിക സഹനം,
അതുപോലെ തന്നെ മാനസിക സഹനം, അതുപോലെ തന്നെ ബന്ധങ്ങളിലെ തകർച്ചകൾ മൂലമുള്ള ദുഃഖം, ഇതെല്ലാം കോടാനുകോടി മക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ തയ്യാറാവുക. കോടാനുകോടി മക്കൾ ലോകമെമ്പാടും 200 പരം രാജ്യങ്ങളിലുള്ളവര്, 5 വൻകരകളിലുള്ളവര് നമ്മളിവിടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരുണ പ്രാപിക്കുന്നു, ദൈവത്തിന്റെ സൗഖ്യം പ്രാപിക്കുന്നു, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നു. ഇങ്ങനെയുള്ള വലിയൊരു കൃപയുടെ വെളിപ്പെടുത്തൽ കർത്താവ് നൽകുന്നു. അതിനാൽ സഹനം ലോകരക്ഷയ്ക്ക് വേണ്ടി, ലോകവിശുദ്ധീകരണത്തിന് വേണ്ടി യേശുവിനോട് ചേർന്ന് കാഴ്ചവെക്കാൻ തയ്യാറുള്ളവര് ഒന്ന് കൈവീശി കാണിച്ചേ, കൈവീശി കാണിക്കുക. നിങ്ങളുടെ സഹനം, നിങ്ങളുടെ അനുദിന അധ്വാനം, നിങ്ങളുടെ കഷ്ടപ്പാട്, നിങ്ങളുടെ പഠനം, ഇതെല്ലാം കാഴ്ചവെക്കാം. ഇരിക്കുന്നവരെല്ലാം എഴുന്നേറ്റുന്നു, ഇടതുകരം ചങ്കിൽ വെച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് സഹനം കാഴ്ചവെക്കുന്ന, അനുദിന അധ്വാനം കാഴ്ചവെക്കുന്ന, അനുദിന പ്രാർത്ഥന കാഴ്ചവെക്കുന്ന ആ പ്രാർത്ഥനയെ ചെയ്യുക. ഹാലേലുയ്യാം. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, ഇന്നുവരെയുള്ള സഹനം വെറുതെ നഷ്ടപ്പെടുത്തിയെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇന്നുവരെയുള്ള സഹനം ഇപ്പോഴുള്ള സഹനം മരണം വരെയുള്ള സഹനം യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി നാനാജാതി മതസ്ഥർക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള ദൈവത്തെ അറിയാത്ത ജനകോടികൾക്ക് വേണ്ടി ഇന്നുവരെയുള്ള സഹനം ഇപ്പോഴുള്ള സഹനം മരണം വരെയുള്ള സഹനം യേശുവിന്റെ കുരിശുമരണത്തിന്റെ അനന്ത യോഗ്യതയോട് ചേർത്ത് സന്തോഷത്തോടെ പരാതി കൂടാതെ ഉത്സാഹത്തോടെ കാഴ്ചവെക്കുന്നു. യേശുവേ നന്ദി. എതിനുവേണ്ടി നമ്മൾ കാണിച്ചു വെച്ചത് കോടാനുകോടി മക്കൾ. നമുക്ക് എത്ര വയസ്സുണ്ട്? 2,000,000,000 അതിന്റെ 2,000,000,000 മക്കൾ, കോടാനുകോടി മക്കൾ പരിശുദ്ധാത്മാവ് നിറയാനും ദൈവസ്നേഹം നിറയാനും ആന്തരിക സൗഖ്യം പ്രാപിക്കാനും നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് അനേകരുടെ ദുഃഖഭാരങ്ങൾ കർത്താവ് നീക്കിക്കളയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകരുടെ ശാരീരിക വേദന കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. പത്രസഭസ്തോലൻ വചനം പ്രസംഗിച്ചപ്പോൾ 3,000 പേര് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ആദിമ സഭ കൂട്ടായ്മ രൂപം കൊണ്ടു. ഇന്ന് സഭയെ തകർക്കുന്ന, ചിന്ന ഭിന്നമാക്കുന്ന പദ്ധതികൾ സാത്താൻ പലതരത്തിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്, ഭിന്നതകൾ ഉണ്ടാക്കിക്കൊണ്ട് സഭയെ തകർക്കാൻ സാത്താൻ ശ്രമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ കെണികൾ തിരിച്ചറിയാതെ സഭാംഗങ്ങൾ മണ്ടത്തരത്തിൽ വിഡ്ഢിതരത്തിൽ ചെന്നുവിടുന്നു. അതുകൊണ്ട് സഭയുടെ കെട്ടുറപ്പിനു വേണ്ടിയും സഭയിൽ പരിശുദ്ധാത്മാഭിഷേകം കത്തിച്ചലിക്കുന്നതിനു വേണ്ടിയും വലതുകരം ഉയർത്തി എല്ലാ സഭയ്ക്കെതിരായിട്ട്, സഭാ കൂട്ടായ്മയ്ക്കെതിരായിട്ട് എല്ലാ ഭിന്നതകളും തകർന്ന് തരിപ്പണമാകുവാൻ, എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ, ദൈവസ്നേഹം കൊണ്ട് നിറയുവാൻ, ദൈവത്തിന്റെ അഗ്നിയാൽ കത്തിച്ചൊലിക്കുവാൻ, സഭയിലെ ഭിന്നതകളും മത്സരങ്ങളും എല്ലാം അവസാനിക്കുവാൻ പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി.